പ്രൈസ് ദി ലോർഡ്. ആ ഇന്ന് നമ്മള് നല്ലൊരു കാര്യം പഠിക്കാൻ വന്നാണേ. ഞാൻ നിങ്ങളെ നല്ലൊരു കാര്യം പഠിപ്പിക്കാൻ പോവാണേ. പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു പിക്ചർ കാണിക്കാൻ പോവാ. അപ്പൊ രണ്ടുപേരും കണ്ണടച്ചേ, കണ്ണടച്ചോ, കണ്ടായിരുന്നേ, കണ്ടോ? ഇതെന്താ കണ്ട? ആ മരം ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ളൂന്ന് വേ വേം പറഞ്ഞു തന്നെ. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന്? മനുഷ്യനുണ്ട്, മനുഷ്യന്മാരുണ്ട്, കണ്ടോ? മനുഷ്യന്മാരെ കണ്ടു. പിന്നെ ആ പിന്നെന്താ? മരത്തിന്റെ മുകളിൽ ആരാ ഉള്ളെ? മനുഷ്യൻ. മരത്തിന്റെ മുകളില് ഒരു മനുഷ്യൻ കേറി. എത്ര മനുഷ്യനുണ്ട് മരത്തിന്റെ മുകളില്? ഒരു മനുഷ്യൻ അല്ലേ? ആ വണ്ണ്. ഈ മനുഷ്യൻ എന്തിനായിരിക്കും മരത്തിന്റെ മുകളിൽ കയറിയെന്ന് അറിയോ? അറിയത്തില്ലല്ലോ. നിങ്ങൾ മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മരത്തിന്റെ മുകളിൽ കയറിയിട്ടില്ലല്ലോ. പക്ഷേ ഈ മനുഷ്യൻ എന്തിനായിരിക്കും മരത്തിന്റെ മുകളിൽ കയറിയെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചിരുന്നോണേ. ഇത് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറേ മനുഷ്യന്മാരും ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ കയറിയിരിക്കുന്നു അല്ലേ? ഇത് ബൈബിളിലുള്ള ഒരു സംഭവമാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണേ. പണ്ട് നടന്ന ഒരു സംഭവമാണേ. ബൈബിളിൽ എവിടെയറിയോ പറഞ്ഞിരിക്കുന്നേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോണേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലുണ്ട്. ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ ചോദ്യം ചോദിക്കേ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, അവൻ അവൻ എന്ന് പറഞ്ഞ ആരായിരിക്കും? അവൻ എന്ന് പറഞ്ഞ ആ യേശു. യെസ്, യേശു എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. എന്താണ് പേര്? സക്കായി. യെസ്, സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. ധനവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ധനവാൻ എന്ന് പറഞ്ഞ ധനവാന്, ധനവാൻ എന്ന് പറഞ്ഞ കാശുള്ളവൻ. ആ ഒത്തിരി പൈസയുള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് പൈസ ആർക്കുണ്ടായിരുന്നു? സക്കായിക്കുണ്ടായിരുന്നു. പിന്നെ ചുങ്കക്കാരിൽ പ്രമാണിയും. ചുങ്കക്കാരിൽ പ്രമാണിയും. ചുങ്കക്കാരി പ്രമാണി എന്ന് പറഞ്ഞാലേ, ഇവൻ്റെ ഒരു പ്രത്യേകത എന്തറിയോ? ചുങ്കക്കാരി പ്രമാണി എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ എന്താണെന്നറിയോ? അദ്ദേഹത്തിന് എന്തറിയോ ജോലി? പൈസയൊക്കെ ഇല്ലേ. ആ മോഷണം മാത്രമല്ല, അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ടറായിരുന്നേ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, പൈസ അനധികൃതമായിട്ട് മറ്റുള്ളവരെ നിന്ന് പിടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആർക്ക്? ഈ സക്കായിക്ക്. ധനവാനാ, കാശുകാരനൊക്കെ. പക്ഷെ ആ കാശ് പ്രത്യേകത എന്തറിയോ? ആ കാശ് നല്ല രീതിയിൽ ഉണ്ടാക്കിയ കാശൊന്നും അല്ലായിരുന്നു. ആര്? ഈ സക്കായിയുടെ കൈവശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, അടുത്ത് ശ്രദ്ധിച്ചോണേ. ഈ സക്കായിക്കൊരാഗ്രഹം. എന്തറിയോ ആഗ്രഹം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. എന്താണ്? യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വളർച്ചയിൽ കുറിയവനായിരുന്നു എന്ന്. വളർച്ചയിൽ കുറിയവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ചെറുത്, വളർച്ചയിൽ, വളർച്ചയിൽ കുറിയവൻ. കുറിയവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയവനായിരുന്നു, പൊക്കക്കുറവായിരുന്നു. സക്കായിക്ക് പൊക്കക്കുറവായിരുന്നു, കാശുകാരനായിരുന്നു, പക്ഷേ പൊക്കക്കുറവായിരുന്നു. അപ്പൊ എന്തറിയോ? പുരുഷാര നിമിത്തം കഴിഞ്ഞില്ലെന്ന്. എന്ത്? യേശുവിനെ കാണാന് കഴിഞ്ഞില്ല. പക്ഷേ സക്കായിക്ക് ഭയങ്കര ആഗ്രഹം. എന്താ ആഗ്രഹം? യേശു, യേശു എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് കാണണം, യേശുവിനെ ഒന്ന് കാണണമെന്ന് സക്കായിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്തറിയോ? പുരുഷാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുരുഷാരം, പുരുഷാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനക്കൂട്ടം. ആ ഭയങ്കര ആൾക്കാരാ. എപ്പോഴും യേശുവിൻ്റെ കൂടെ ആരുണ്ടായിരിക്കും? എപ്പോഴും ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. ഈ ആൾക്കാർ കാരണം സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടല്ലോ, എന്നാറേ അവൻ മുമ്പോട്ടോടി. അവൻ എന്ത് ചെയ്തു? മുമ്പോട്ടോടി. അവൻ്റെ ആഗ്രഹമല്ലേ? എന്തായാലും ഈ ആഗ്രഹം ഒന്ന് സാധിച്ചേ മതിയാവും വിചാരിച്ച് അവൻ മുമ്പോട്ട് ഓടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. ആരെ കാണേണ്ടതിന്? ആരെ കാണാൻ? യേശുവിനെ കാണാൻ കാട്ടത്തിമേ കയറിയെന്ന്. ഏത് മരത്തിലാണ് കയറിയേ? കാട്ടത്തി. പ്ലാവ് മരത്തിലാണോ കയറിയേ? അല്ല. നെല്ലിമരത്തിലാണോ? അല്ല. ആ കാട്ടത്തിമേല് കയറി, കാട്ടത്തിമേല് കയറി. അപ്പൊ എന്ത് കയറിയോ? യേശു ആ വഴിയായി വരികയായിരുന്നു. അപ്പൊ യേശു ആ വഴി ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, സക്കായി കാട്ടത്തിമേല് കയറി ഇരിക്കുകയായിരുന്നേ. അപ്പോണ്ടല്ലോ
അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ ആര് യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി ആരാ മേലോട്ട് നോക്കിയേ യേശു മേലോട്ട് നോക്കി അപ്പോഴേ സക്കായിയേ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞേ സക്കായിയേ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്ന് അവനോട് പറഞ്ഞു അയ്യോ യേശു പറയാണ് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു അപ്പോഴോ അവൻ ബദ്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു അയ്യോ യേശു ഇത് പറഞ്ഞപ്പോ എന്ത് ചെയ്തു അവൻ ബദ്ധപ്പെട്ടിറങ്ങി അവൻ വേ സന്തോഷത്തോടെ വേഗം ചാടി ഇറങ്ങി എന്നിട്ടോ യേശു അവനെ കൈക്കൊണ്ടു യേശുവിനെ കൈക്കൊണ്ടു എന്നിട്ട് എന്താ അറിയോ സംഭവിച്ചേ കണ്ടവരെല്ലാം കണ്ടവർ എന്ന് പറഞ്ഞ എന്താ ഭയങ്കര പുരുഷാരില്ലേ യേശുവിൻ്റെ കൂടെ അപ്പൊ ഈ കണ്ടവരൊക്കെ എല്ലാ മനുഷ്യരും നോക്കി നിൽക്കുമ്പോഴല്ലേ യേശു സക്കായിയോട് പറഞ്ഞ സക്കായിയെ വേഗം ഇറങ്ങി വരാനും സക്കായി വേഗം ഇറങ്ങി വരുന്നു ഈ കണ്ടവരൊക്കെ ഉണ്ടല്ലോ അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു എന്താ പറഞ്ഞേ ഈ സക്കായി പാപിയാന്ന് പാപിയാന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ തെറ്റ് ചെയ്തവനാണ് എന്തായിരുന്നു സക്കായി ചെയ്യുന്ന തെറ്റ് എന്തായിരുന്നു സക്കായിയുടെ തെറ്റ് ആ പൈസ മറ്റുള്ളവരെ നിന്ന് പിടിച്ചു പറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ സക്കായി ഒരു പാപിയായിരുന്നു അപ്പൊ ഈ പാപികളുടെ കൂടെയൊക്കെ യേശു എന്തിനിങ്ങനെ അവരുടെ വീട്ടിലൊക്കെ പാർക്കേണ്ട ആവശ്യം എന്നൊക്കെ ഈ കണ്ടവരൊക്കെ പിറുപിറുത്തുന്നു ഇങ്ങനെ മർമറി പതുക്കെ പതുക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പിറുപിറുത്തുന്നു പക്ഷേ യേശു ആരാ യേശു പാപിയെ സ്നേഹിക്കുന്നവനല്ലേ യേശു പാപികളെ സ്നേഹിക്കത്തില്ലേ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞാൽ യേശു ക്ഷമിക്കില്ലേ അപ്പൊ ഇത് സംഭവിച്ച കേക്കണോ സക്കായിയോ നിന്ന് കർത്താവിനോട് സക്കായി അപ്പൊ യേശുവിനോട് പറയാ കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു സക്കായി എന്നാ ഏതറിയോ സക്കായിയുടെ ഉള്ള കാര്യം തുറന്നങ്ങ് യേശുവിനോട് പറഞ്ഞു അവൻ ചെയ്ത തെറ്റുകളും കുറവുകളും എല്ലാം പറഞ്ഞു യേശു അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു അപ്പൊ ഈ കണ്ടവരൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആയില്ലേ യേശു എന്താ പറയുക ആരെന്തു പറഞ്ഞാലും യേശുവിന് എന്തറിയോ വേണ്ടത് നമ്മൾ നമ്മുടെ തെറ്റ് ചെയ്തിട്ടുണ്ട് തുറന്നങ്ങ് പറയണം മനസ്സിലായോ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് യേശുവിനോട് തുറന്നു പറഞ്ഞാൽ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും അപ്പൊ യേശു നമ്മുടെ ആരാണ് പാപമോചകനാണ് യേശു നമ്മുടെ രക്ഷകനാണ് സക്കായിയെ രക്ഷിച്ചത് ആരാണ് യേശു അതുപോലെ യേശു നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഏറ്റുപറയണം അപ്പോൾ യേശു സക്കായിയെ രക്ഷിച്ച പോലെ നമ്മളെയും രക്ഷിക്കും മനസ്സിലായോ ഇപ്പൊ ഈ പിക്ചർ മനസ്സിലായോ ഇപ്പൊ എന്താ ഇപ്പൊ കണ്ടേക്കണ്ടോ മരത്തിന്റെ മുകളിൽ കയറിയ സക്കായി യേശുവും കൂട്ടരും കണ്ടോ പുരുഷാരമൊക്കെ കണ്ടോ ഇത് കണ്ടോ ഒത്തിരി ആൾക്കാരെ കണ്ടോ ഇപ്പൊ മനസ്സിലായി ഈ പിക്ചർ ആരാണ് മരത്തിന്റെ മുകളിലുള്ളത് സക്കായി സക്കായിനെ ആരാ രക്ഷിച്ചത് സക്കായിനെ ആരാ രക്ഷിച്ചേ യേശു അല്ലേ എന്തിൽ നിന്നാ രക്ഷിച്ചേ പാപത്തിൽ നിന്ന് അല്ലേ ഓക്കെ അപ്പം നമുക്കും നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ രണ്ടുപേര് കൈകൊപ്പിക്കേ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണടച്ചേ തലയിൽ ഷോളൊക്കെ ശരിയാക്കിയിട്ടോ പ്രാർത്ഥിക്കുമ്പോൾ തലയിലൊക്കെ ഷോളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗത്തിലെ പിതാവേ സ്തോത്രം സക്കായിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ കർത്താവേ സക്കായിയെ രക്ഷിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളും മോചിച്ച് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം കർത്താവേ ഇത് കേൾക്കുന്നവരെ പാപങ്ങളെയും ദൈവം മോചിച്ച് അനേകർക്ക് വിടുതൽ ദൈവം നൽകണമേ പ്രാർത്ഥന കേട്ടേനായ സ്തോത്രം എല്ലാം പൊന്നേഴ്സ് ആമത്തെ താഴ്മയുടെ വേശ്യകൃപയോടെ കേൾക്കുമാരാണമേ ആമേൻ ഓക്കെ നമുക്ക് അടുത്ത ദിവസം വേറൊരു പിക്ചർ പഠിക്കാം ഓക്കെ